വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പൊ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യണത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? രണ്ട് മൂന്ന് ക്ലാസ് വെച്ചിട്ടുണ്ടായി, ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഫിനിഷ് ചെയ്യാം. അപ്പൊ മെയില് ഇപ്പോ ലേറ്റസ്റ്റ് എക്സാം ഉണ്ടെന്ന് പറഞ്ഞു, മെസ്സേജ് കണ്ടു. അപ്പൊ മാക്സിമം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ എന്നാണ് എക്സാമിന്റെ ഡേറ്റ് എന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തിട്ടേക്ക്. സോ സ്വിച്ചിങ് ആണ് ടോപ്പിക്. അപ്പൊ ഇതിന് മുൻപ് ലെയേഴ്സ് ആയിരുന്നു അല്ലെ, TCP/IP പ്രോട്ടോകോൾസ്, OSI മോഡലും TCP/IP മോഡലും പറഞ്ഞു. അതുപോലെ തന്നെ ഇനി ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കേ ഉള്ളൂ. ഇനി സ്വിച്ചിങ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്ക്. സ്വിച്ചിങ് പറയുമ്പോൾ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട്, സർക്യൂട്ട് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങും ആൻഡ് മെസ്സേജ് സ്വിച്ചിങ്ങും. അപ്പോൾ മാക്സിമം ഈ മൂന്ന് സ്വിച്ചിങ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ആദ്യം വാട്ട് ഇസ് സ്വിച്ച്? സ്വിച്ച് എന്തിനാണ്? ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനല്ലേ. സോ നീഡ് ഫോർ സ്വിച്ചിങ് നമുക്ക് ആദ്യം നോക്കാം. സോ നമുക്കറിയാം നെറ്റ്വർക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറ്റ്സ് എ കണക്ഷൻ, സെറ്റ് ഓഫ് കണക്റ്റഡ് ഡിവൈസസ് ആണ്, ഒരു കളക്ഷൻ ഓഫ് ഡിവൈസസ് ദാറ്റ് ആർ കണക്റ്റഡ് ആൻഡ് ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ രണ്ട് ഡിവൈസസിനെ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഡിവൈസസിനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഒരു ടോപ്പിക്ക്. ഇപ്പൊ കണക്ട് ചെയ്യാൻ നമ്മൾ ടോപ്പോളജി പഠിച്ചു അല്ലേ, കണക്ട് ചെയ്യുക, അതായത് അവരുടെ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ആണ് ടോപ്പോളജി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് ശരിക്കും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വെനവർ വി ഹാവ് മൾട്ടിപ്പിൾ ഡിവൈസസ് വി ഹാവ് ദ പ്രോബ്ലം ഓഫ് ഹൗ ടു കണക്ട് ദം ടു മേക്ക് വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ. ഇപ്പൊ രണ്ട് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർ തമ്മിൽ ഒരു വൺ ടു വൺ കണക്ഷൻ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ഉണ്ടാക്കാം വിത്ത് ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് ഡിവൈസസ്, അതായത് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജിയിൽ എങ്ങനെയാ, എത്ര ഡിവൈസസ് ഉണ്ടോ അവരെല്ലാവരും തമ്മിൽ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റാർ ടോപ്പോളജി വെക്കാം, ബസ് വെക്കാം. സ്റ്റാർ ആണെങ്കിൽ എന്താ, ഒരു സെൻട്രൽ ഡിവൈസ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ ഡിവൈസസും ആ സെൻട്രൽ ഡിവൈസ് ആയിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർ തമ്മിൽ വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ അല്ല, ഐ മീൻ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ അല്ല, ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവര് സെൻട്രൽ ഡിവൈസിന് കൊടുക്കുന്നു, ആൻഡ് അതിന് ആരാണോ റിസീവ് ചെയ്യേണ്ടത് അവര് റിസീവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ്, നടുക്കിൽ ഒരാളുണ്ട്, അതാണ് സ്റ്റാർ ടോപ്പോളജിയിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഉള്ളത്. പക്ഷെ ഇവരുടെയൊക്കെയും ഇതൊക്കെ നമുക്ക് ടോപ്പോളജി പഠിക്കാം, അറേഞ്ച്മെന്റ് പഠിക്കാം, അതല്ലെങ്കിൽ ചെറിയ നെറ്റ്വർക്ക്സിനൊക്കെ പഠിക്കാന്നേ ഉള്ളൂ. ഇവരുടെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് അതത്ര പോസിബിൾ അല്ല വലിയ വലിയ നെറ്റ്വർക്ക്സ് വരുമ്പോ. അപ്പോ അവിടെ വരുന്ന സൊല്യൂഷൻ ആണ് സ്വിച്ചിങ്. സ്വിച്ചിങ് എന്ന് പറയുന്നത് സ്വിച്ചിൽ നെറ്റ്വർക്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഇന്റർലിങ്ക്ഡ് നോഡ്സ് കോൾഡ് സ്വിച്ചസ്. ഓക്കെ, സോ സ്വിച്ചസ് ആർ ദ ഡിവൈസസ് ക്യാപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ടെമ്പററി കണക്ഷൻസ് ബിറ്റ്വീൻ ടു ഓർ മോർ ഡിവൈസസ് ലിങ്ക്ഡ് ടു ദ സ്വിച്ച്. ഇപ്പൊ നമ്മളെ നെറ്റ്വർക്ക് ആലോചിക്കുക, നെറ്റ്വർക്കിൽ കുറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസസ്, ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടേഴ്സോ സെർവേഴ്സോ അങ്ങനെ കുറെ ഡിവൈസസ് ഉണ്ട്. ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസസ് ആണ് സ്വിച്ച്. അപ്പോ നമ്മളുടെ ഡിവൈസസ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് സ്വിച്ചസ് ആയിട്ടായിരിക്കും. സ്വിച്ചസ് ആണ് അവരെ ബാക്കിയുള്ളവരായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മേക്കിംഗ് ടെമ്പററി കണക്ഷൻസ് മേക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ടി പാത്ത് കണ്ടുപിടിച്ച് അതിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയി കൊടുക്കുന്നു. അപ്പൊ നോർമലി ത്രീ മെത്തേഡ്സ് ആണ് സ്വിച്ചിങ്ങിൽ. ട്രഡീഷണലി പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ മെത്തേഡ്സ് ആണ് ഉള്ളത്. നമ്മൾ കണ്ട പോലെ സർക്യൂട്ടും പാക്കറ്റും മെസ്സേജും. അപ്പൊ അതിലെ ഈ രണ്ടെണ്ണം സർക്യൂട്ടും പാക്കറ്റും ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. തേർഡ്, അതായത് മെസ്സേജ് സ്വിച്ചിങ് അത്ര പോപ്പുലർ അല്ല, പറ്റ് ഫേസ്ഡ് ഔട്ട് ആയി ഇപ്പോ ജനറൽ കമ്മ്യൂണിക്കേഷനിൽ. എന്നാലും സ്റ്റിൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് പഠിക്കാം എന്താണ്. അപ്പോ ആദ്യം ശരിക്കും ഇൻവെന്റ് ചെയ്തപ്പോ സർക്യൂട്ട് സ്വിച്ചിങ് ആണ് ആദ്യം വന്നത്, പിന്നെ മെസ്സേജ് സ്വിച്ചിങ് ആണ് വന്നത് കേട്ടോ. സർക്യൂട്ട് സ്വിച്ചിങ്ങിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് മെസ്സേജ് സ്വിച്ചിങ് ആണ് വന്നത്. പക്ഷെ പിന്നെ പാക്കറ്റ് സ്വിച്ചിങ് ഫേമസ് ആയപ്പം ഈ മെസ്സേജ് സ്വിച്ചിങ് ഓൾമോസ്റ്റ് ഫേസ്ഡ് ഔട്ട് ആയി. അപ്പം ഇതൊരു എക്സാമ്പിൾ, ഒരു പിക്ചർ നമുക്ക് പറയാം. ഇപ്പൊ കുറച്ച് കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിംസ്, സെർവേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലുള്ള ടെമ്പററി, ഈ കാണുന്ന ക്ലൗഡ് ഉണ്ടല്ലോ, ടെമ്പററി ഡിവൈസസ് ആണ് ഈ സ്വിച്ചസ്. അപ്പോ ഇതിൽ കുറെ പാർട്സ് കാണാം. അപ്പൊ ഈ ബി എന്നുള്ള കമ്പ്യൂട്ടറിൽ ഡിയിലേക്ക് വരണമെങ്കിൽ അതായത് 1, 2, 3 ഇങ്ങനെ പോവാം, അതല്ലെങ്കിൽ 1, 4, 5, 3 ഇങ്ങനെ പോവാം. അപ്പോ ഒരുപാട് ഇതുണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ 1, 4, 7, 6, 5, 3 അങ്ങനെ ഒരുപാട് പാർട്സ്
പാത്സ് ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ള റൂട്ട് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റൂട്ട് സെലക്ട് ചെയ്ത് അങ്ങനെ ടെമ്പററി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ജനറൽ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്വിച്ച് നെറ്റ്വർക്ക്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 സർക്യൂട്ട് സ്വിച്ച്, പാക്കറ്റ് സ്വിച്ച് ആൻഡ് മെസ്സേജ് സ്വിച്ച്. അഗെയിൻ ദിസ് പാക്കറ്റ് സ്വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് ആൻഡ് വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയും നമ്മളിപ്പോ നോക്കും. ആദ്യം സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക്സ്. സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ സെറ്റ് ഓഫ് സ്വിച്ചസ് കണക്ടഡ് ബൈ ഫിസിക്കൽ ലിങ്ക്സ് ഇൻ വിച്ച് ഈച്ച് ലിങ്ക് ഇസ് ഡിവൈഡഡ് ഇൻ ടു എൻ ചാനൽ. അപ്പൊ ഈ സർക്യൂട്ട് സ്വിച്ച് എന്ന് പറയുമ്പോൾ തന്നെ അത് ടെമ്പററി കണക്ഷൻ അല്ല, അവർ തമ്മിൽ കറക്റ്റ് ഫിസിക്കൽ ലിങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആക്ച്വൽ ഫിസിക്കൽ ലിങ്ക്സ് വെച്ചിട്ടാണ് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ലിങ്കിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അവരെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എൻ ചാനൽസ് ആക്കിയിട്ട്, ഓരോന്നും ഡിഫറെന്റ് ആയിരിക്കും, അങ്ങനെ ഡിഫറെന്റ് നമ്പർ ഓഫ് ചാനൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മൂന്ന് ഫേസ് ആയിട്ടാണ് ശരിക്കും. ആദ്യം നമ്മൾ ഒരു കണക്ഷൻ സെറ്റപ്പ് ചെയ്യും, അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു കറക്റ്റ് പാത്ത് എടുത്ത് ആ കണക്ഷൻ സെറ്റപ്പ് ചെയ്യുന്നു, അതായത് ആ പാത്ത് നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്നു. അതായത് ഇപ്പൊ ഒരു സോഴ്സ് എയിൽ നിന്ന് സോഴ്സ് ഡിയിലേക്ക് പോകണം, അപ്പൊ ഏതൊക്കെ സ്വിച്ചിൽ കൂടെയൊക്കെയാണ് പോകേണ്ടത്, ഏതൊക്കെ ഫിസിക്കൽ പാത്താണ് എടുക്കേണ്ടത് എന്നുള്ളതെല്ലാം മുന്നേ റിസർവ് ചെയ്ത് ആ റിസോഴ്സസ് ഒക്കെ റിസർവ് ചെയ്ത് വെച്ചു. ഇപ്പൊ കണക്ഷൻ സെറ്റപ്പ് ആയി, ദെൻ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ എല്ലാം കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ കണക്ഷൻ ടിയർ ഡൗൺ, അതായത് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ച റിസോഴ്സസ് ഒക്കെ നമ്മൾ റിലീസ് ചെയ്തു, പിന്നെ വേറെ ആർക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ ഇപ്പൊ ഒരു പിക്ചർ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ആദ്യം സെറ്റപ്പ് ഫേസ്. സെറ്റപ്പ് ഫേസ് എന്ന് വെച്ചാൽ എന്താ, ബിഫോർ ടു പാർട്ടീസ് കമ്മ്യൂണിക്കേറ്റ് ഡെഡിക്കേറ്റഡ് സർക്യൂട്ട് നീഡ്സ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, അപ്പൊ അവര് തമ്മിൽ ഡെഡിക്കേറ്റഡ് അവർക്ക് വേണ്ടി മാത്രമാണ്, പിന്നെ വേറെ ആരത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. എൻ സിസ്റ്റംസ് നോർമലി കണക്ടഡ് ത്രൂ ഡെഡിക്കേറ്റഡ് ലൈൻസ് ടു ദ സ്വിച്ചസ്. സോ കണക്ഷൻ സെറ്റപ്പ് മീൻസ് എന്താ, ക്രിയേറ്റിംഗ് ഡെഡിക്കേറ്റഡ് ചാനൽസ് ബിറ്റ്വീൻ ദ സ്വിച്ചസ്. അപ്പൊ അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു, റിസോഴ്സസ് ഒക്കെ നമ്മൾ റിസർവ് ചെയ്ത് കഴിഞ്ഞു, ചാനൽസ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഡെഡിക്കേറ്റഡ് സർക്യൂട്ട് ദ ടു പാർട്ടീസ് ക്യാൻ ട്രാൻസ്ഫർ ഡേറ്റ. ലാസ്റ്റ് എന്താ, കണക്ഷൻ ടിയർ ഡൗൺ. ടിയർ ഡൗൺ ഫേസിൽ എന്ത് ചെയ്യുന്നു, വൺ ഓഫ് ദ പാർട്ടീസ് നീഡ് ടു ഡിസ്കണക്ട്. ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ സിഗ്നൽ ഇസ് സെൻഡ് ടു ഈച്ച് സ്വിച്ച് ടു റിലീസ് ദ റിസോഴ്സസ്. അപ്പൊ സിഗ്നൽ കൊടുക്കുന്നു, അവർ റിസോഴ്സസ് റിലീസ് ചെയ്യുന്നു, പിന്നെ വേറെ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ വൺസ് നമ്മളൊരു കണക്ഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറെ ആർക്കും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡെഡിക്കേറ്റഡ് സർക്യൂട്ട്, ഡെഡിക്കേറ്റഡ് ലിങ്ക് എന്ന് പറയുന്നത്. ഇത് സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ട്രിവിയൽ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക്സ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഡിവൈസസ് ഉണ്ട്, എയും എമ്മും. അപ്പൊ എയിന് എമ്മിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പൊ ഇവിടെ കുറെ, ഇപ്പൊ തൽക്കാലം നാല് സ്വിച്ചസ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം ഓരോ ലിങ്കിലും കുറെ ചാനൽസ്. ഒരു എക്സാം വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതാണ് ഡെഡിക്കേറ്റഡ് ലിങ്ക്സ്, ഓരോ ലിങ്കും ഡിഫറെന്റ് ചാനൽസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എക്ക് എമ്മിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു കണക്ഷൻ സെറ്റപ്പ് ആണ്. അപ്പം എയിൽ നിന്ന് എമ്മിലേക്കുള്ള ഒരു പാത്ത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിന് ആദ്യം എ തൊട്ടടുത്തുള്ള സ്വിച്ച്, നേരിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്വിച്ചിലേക്ക് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ ഈ സ്വിച്ച് കണ്ടുപിടിക്കും തൊട്ടടുത്ത് ഏത് സ്വിച്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇയാളാണോ ഇയാളാണോ, ഇപ്പൊ കണക്ട് ചെയ്തിട്ടുള്ള രണ്ടുപേരല്ലേ, ഈ രണ്ടുപേരിലും അവൈലബിൾ ആയിട്ടുള്ള സ്വിച്ച് ഏതാണോ അത് നോക്കുന്നു. ഇപ്പൊ സപ്പോസ് ഇവിടെ വേറെ ആർക്കെങ്കിലും കണക്ടഡ് ആണ് ഈ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവൈലബിൾ ആയിരിക്കില്ല. സോ അടുത്തത് നോക്കും, അത് അവൈലബിൾ ആണെങ്കിൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ ഈ സ്വിച്ച് തൊട്ടടുത്തത് ആരാണോ അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോ ഈ സ്വിച്ച് എത്തിയപ്പോ നമുക്ക് എമ്മിലേക്ക് കണക്റ്റഡ് ആയി അല്ലേ. അപ്പൊ എമ്മിലേക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ സെറ്റപ്പ് ആയി. സെറ്റപ്പ് വൺ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഡാറ്റ എല്ലാം കഴിഞ്ഞാൽ അത് ടിയർ ഡൗൺ ചെയ്യുന്നു. അപ്പോ സ്റ്റെപ്സ് നമുക്ക് എഴുതി നോക്കാം. വെൻ എൻഡ് സിസ്റ്റം എ നീഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എൻഡ് സിസ്റ്റം എം. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്, എ സെൻസ് എ സെറ്റപ്പ് റിക്വസ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ അഡ്രസ് ഓഫ് സിസ്റ്റം എം ടു സ്വിച്ച് ഐ. അപ്പൊ ആദ്യം എ സ്വിച്ച് ഐയിലേക്ക് കൊടുത്തു, എമ്മിന്റെ അഡ്രസ്സും ഉണ്ടാവും കേട്ടോ, ഐയിലേക്ക് കൊടുത്തു. അത് കഴിഞ്ഞാൽ സ്വിച്ച് ഐ എന്ത് ചെയ്യും, ആ ചാനൽ ബിറ്റ്വീൻ ഇറ്റ്സെൽഫ് ആൻഡ് സ്വിച്ച് ഫോർ. ഐയിനും സ്വിച്ച് ഫോറിനും ഇടയിലുള്ള ഒരു ചാനൽ, ഇപ്പൊ ലിങ്ക് ഉണ്ടല്ലോ അതിലൊരു ചാനൽ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഐ സെൻസ് എ റിക്വസ്റ്റ് ടു സ്വിച്ച് ഫോർ, ഫോർ ഫൈൻഡ്സ് ഡെഡിക്കേറ്റഡ് പാത്ത് ബിറ്റ്വീൻ ഇറ്റ്സെൽഫ് ആൻഡ് സ്വിച്ച് ത്രീ. അപ്പൊ ഇത് കിട്ടി, ഇയാൾക്ക് സിഗ്നൽ കൊടുത്തു. ദൻ ഇയാൾ എന്ത് ചെയ്തു,
ഫോറിനും ത്രീനും ഇടയിലുള്ള സിഗ്നൽ, ഐ മീൻ ചാനൽ കണ്ടുപിടിച്ചു, അത് റിസർവ് ചെയ്ത് വെച്ചു. ദെൻ സ്വിച്ച് ത്രീ ആയപ്പോൾ നമുക്ക് എമ്മിനോട് കണക്റ്റഡ് ആണ്. അപ്പൊ അവരെന്ത് ചെയ്തു, സ്വിച്ച് ത്രീ ഇൻഫോംസ് സിസ്റ്റം എം ഓഫ് ദ ഇന്റൻഷൻ ഓഫ് എ. ഇവരോട് പറയും ദ എക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എം എന്ത് ചെയ്യും, അക്നോളജ്മെന്റ് കൊടുത്തു. ഓക്കെ അയച്ചോളാൻ പറയാണ്. സോ എൻ അക്നോളജ്മെന്റ് ഫ്രം സിസ്റ്റം എം ഇസ് സെൻഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിലേക്ക് അക്നോളജ്മെന്റ് കൊടുത്തു. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാല്, അതായത് ഇയാള് സിഗ്നൽ ആദ്യം കൊടുത്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന്, തിരിച്ച് അക്നോളജ്മെന്റ് കൊടുത്തു ഓക്കെ എന്ന്. സോ വിച്ച് മീൻസ് ദ കണക്ഷൻ ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പൊ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഈ ഒരു രണ്ട് ഡിവൈസസ് തമ്മിലുള്ള ഡെഡിക്കേറ്റഡ് പാത്ത് ആണിത്. ഈ പാത്ത് പിന്നെ വേറെ ആരും യൂസ് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്തു, ആ ചാനലിൽ കൂടെ എ ഇനി ഡാറ്റാസ് മെസ്സേജസ് കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ടാണ് അയക്കുക കേട്ടോ. എല്ലാ മെസ്സേജസും വൺ ബൈ സ്ട്രീം ആയിട്ട് മെസ്സേജസ് എല്ലാം അയച്ചു. മെസ്സേജസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു ഡിവൈസ് ഡിസ്കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഡിസ്കണക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്ത് ഡിസ്കണക്ട് ചെയ്യും. അതായത് ഈ സ്വിച്ചസ് എല്ലാതും അവര് റിസർവ് ചെയ്ത് വെച്ച ആ ഒരു ചാനല് റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതാണ് കഥ, സ്റ്റോറി. മനസ്സിലായല്ലോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം ഈ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്സിന്റെ. സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പബ്ലിക് നെറ്റ്വർക്ക് എന്നും പറയാറുണ്ട്. അതുപോലെ നമ്മളുടെ ഈ ലെയേഴ്സ് പറയുമ്പോൾ അതിലെ ഫിസിക്കൽ ലെയറിലാണ് ഈ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. ദെൻ ഇവിടെ ഡാറ്റ നമ്മൾ പാക്കറ്റ് ആയിട്ടൊന്നുമല്ല സെൻഡ് ചെയ്യുക. നമ്മളിപ്പോ TCP/IP പറഞ്ഞപ്പോഴൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി, ഡാറ്റ പാക്കറ്റ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഇത് പാക്കറ്റ് ഒന്നുമല്ല, സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആയിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുക. എല്ലാ ഡാറ്റയും കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ടാണ് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യം എന്താ ചെയ്യുക, ഒരു പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കും. അഡ്രസ്സിംഗ് ഒന്നും ഇൻവോൾവ് അല്ല അതിനകത്ത്. ദെൻ ടെർമിനേഷൻ എപ്പോഴാ പോസിബിൾ ആവുന്നത്, ഓൺലി വെൻ ദേർ ഇസ് എ ടെർമിനേഷൻ ഓഫ് ദ കണക്ഷൻ. അപ്പൊ ഒരു ആരെങ്കിലും ഒരു പാർട്ടി സിഗ്നൽ ചെയ്ത് ഈ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ട്രാൻസ്ഫർ കഴിയുന്നുള്ളൂ കേട്ടോ. ഐ മീൻ പാത്ത് ടെർമിനേറ്റ് ആവുള്ളൂ, അതുവരെ ആ പാത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. എക്സാമ്പിൾസ് പറഞ്ഞാല് നമ്മളുടെ നോർമൽ ടെലിഫോൺ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അനലോഗ് ടെലിഫോൺ നെറ്റ്വർക്ക്, ഒപ്റ്റിക്കൽ മെഷ് നെറ്റ്വർക്ക്, അതുപോലെ പബ്ലിക് PST എന്ന് പറയും, പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക്സ്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഇപ്പൊ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്സ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പാക്കറ്റ് സ്വിച്ച്ഡ് ആണ്. അപ്പൊ നമ്മൾ അത് അടുത്ത വീഡിയോയിലാക്കാം കേട്ടോ. ഇപ്പൊ കുറച്ച് ലെങ്തി ചെയ്യാൻ തോന്നുന്നുണ്ട്, നമുക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് പോവാം. സോ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്സ് ആണ് ഇത്രയും. ഇനി പാക്കറ്റ് സ്വിച്ച്ഡും മെസ്സേജ് സ്വിച്ച്ഡും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.